वेलकम बैक कंप्यूटर ग्राफिक्स मतर क्लास ऐवर्मी स्वागत कई क्लास ना कंप्यूटर डिस्प्ले डिवेस पचयपुर सी आर टी अगले डिस्प्ले डिवेस पचयपुर इन ना डिस्प्ले ऐसा डिस्प्ले पढ़ी पे मेन रुतर डिस्प्ले आस्टर स्कैन डिस्प्ले मतम स्कैन डिस्प्ले रुतर डिस्प्ले റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ ഉണ്ട് റാൻഡം സ്കാൻ ഡിസ്പ്ലേ ഉണ്ട് എങ്ങനെയാണ് ഈ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ അല്ലെങ്കിൽ റാൻഡം സ്കാൻ ഡിസ്പ്ലേ എന്ന് വേർതിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തിൽ കൂടെ ഹൗ ഇലക്ട്രോൺസ് മൂവ് ത്രൂ ദി സ്ക്രീൻ എങ്ങനെയാണോ ഇലക്ട്രോൺസ് നമ്മുടെ സ്ക്രീനിൽ കൂടി മൂവ് ചെയ്യുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഡിസ്പ്ലേ ഡിവൈസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു വെച്ചിരിക്കുന്നത് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ ആണ് നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇത് പഠിക്കാം അല്ലേ ഇതൊരു കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ ആണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത് ഈ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞാണ് ഒരു കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കുറേ റോസും കോളംസും അല്ലേ കുറേ റോസും കോളംസും അടങ്ങിയാണ് ഒരു കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ഇതിലെ ഓരോതിനെയും സെൽ എന്നാണ് പറയുന്നത് ഈ ഓരോ സെല്ലിലും ഓരോ പിക്സൽസിനെയാണ് സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളത് അപ്പം ഓരോ പിക്സൽസിനെ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സെൽസ് ആണ് കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ റോയും കോളവും അടങ്ങിയാണ് അപ്പോൾ ഞാൻ ഈ ഒരു സ്ക്രീനിൽ ഒരു പിക്ചറിനെ വരയ്ക്കാൻ പോവുകയാണ് ഞാൻ ഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പിക്ചറാണ് ഈ വരച്ചിട്ടിരിക്കുന്നത് ഇസഡ് അല്ലേ ഇസഡ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡ്രോ ചെയ്യാൻ പോകുന്ന ഒരു പിക്ചറാണ് ഈ പിക്ചറിനെ ഞാൻ ഒരു കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ ഡ്രോ ചെയ്യിക്കണമെങ്കിൽ ആദ്യം തന്നെ നമുക്കറിയാം എന്ത് വേണം നമ്മൾ എന്ത് സാധനം കമ്പ്യൂട്ടറിനകത്തിലേക്ക് ഡ്രോ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ എഴുതി കൊടുക്കണമെങ്കിലും ഒക്കെ അതിന് കറസ്പോണ്ടിങ് പ്രോഗ്രാംസ് വേണം അല്ലേ പ്രോഗ്രാംസിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റൂ അപ്പം ഇതൊരു ഗ്രാഫിക്സ് ആയതുകൊണ്ട് നമുക്ക് ആരുടെ സഹായം ആവശ്യമാണ് ഗ്രാഫിക്സ് പ്രോഗ്രാമിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പിക്ചറിനെ എനിക്ക് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ ഡ്രോ ചെയ്യിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പം ഈ ഒരു സ്ക്രീനിൽ പിക്ചർ വരണമെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ എന്ത് ചെയ്യണം ഗ്രാഫിക്സ് പ്രോഗ്രാംസിനെ ക്രിയേറ്റ് ചെയ്യണം നമുക്കറിയാം പ്രോഗ്രാംസ് എല്ലാം തന്നെ ഹൈ ലെവൽ ലാംഗ്വേജിലാണ് അല്ലേ പക്ഷേ സിസ്റ്റത്തിന് ഒരിക്കലും ഹൈ ലെവൽ ലാംഗ്വേജിനെ മനസ്സിലാക്കാനുള്ള കഴിവില്ല പിന്നെ സിസ്റ്റം ഏത് ലാംഗ്വേജിനെ മനസ്സിലാകത്തുള്ളൂ മെഷീൻ ലാംഗ്വേജിനെ മനസ്സിലാക്കുക അല്ലെങ്കിൽ സീറോസും വൺസും അടങ്ങുന്ന ബൈനറി ലാംഗ്വേജിനെ മാത്രമേ സിസ്റ്റം മനസ്സിലാക്കത്തുള്ളൂ അപ്പം നമ്മുടെ ഈ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാംസിനെ നമുക്ക് എന്ത് ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിനെ സിസ്റ്റത്തിനകത്തിലേക്ക് സ്റ്റോർ ചെയ്യാനോ ഡ്രോ ചെയ്യാനോ സാധിക്കത്തുള്ളൂ അപ്പം ഈ ബൈനറിലേക്ക് മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിജിറ്റൈസ് എന്ന് പറയുന്നത് അപ്പം ഗ്രാഫിക്സ് പ്രോഗ്രാമിനെ ഡിജിറ്റൈസ് ചെയ്യണം നമുക്ക് ഡിജിറ്റൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റൊരു ഹാർഡ്വെയറിൻ്റെ സഹായം വേണം ആ ഹാർഡ്വെയറിൻ്റെ പേരാണ് ഡിസ്പ്ലേ പ്രോസസ്സർ ഇതൊരു ഹാർഡ്വെയറാണ് അപ്പോൾ ഡിസ്പ്ലേ പ്രോസസ്സർ എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയറിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രാഫിക്സ് പ്രോഗ്രാമിനെ ഡിജിറ്റൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഡിസ്പ്ലേ പ്രോസസ്സർ എന്താണ് ഡിസ്പ്ലേ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മുടെ ഗ്രാഫിക്സ് പ്രോഗ്രാമിനെ റീഡ് ചെയ്യുകയും നമ്മുടെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് എന്താ പറഞ്ഞാൽ ഗ്രാഫിക്സ് പ്രോഗ്രാമിനെ റീഡ് ചെയ്യുകയും ആ റീഡ് ചെയ്ത ഗ്രാഫിക്സ് പ്രോഗ്രാമിനെ എങ്ങോട്ട് സ്റ്റോർ ചെയ്യണം മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന പർപ്പസ് ആർക്കുള്ളത് ഡിസ്പ്ലേ പ്രോസസ്സറിനുള്ളത് ഇതൊരു ഹാർഡ്വെയറാണ് അപ്പം നമ്മുടെ നമുക്ക് ഏത് പ്രോഗ്രാമിനെയാണോ ഏത് ഇമേജിനെയാണോ അല്ലെങ്കിൽ ഏത് പിക്ചറിനെയാണോ നമ്മുടെ സ്ക്രീനിൽ വരേണ്ടത് ആ സ്ക്രീനിൽ വരേണ്ട പിക്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫിക്സ് പ്രോഗ്രാം എഴുതി കൊടുക്കണം ഈ കൊടുക്കുന്ന ഗ്രാഫിക്സ് പ്രോഗ്രാമിനെ നമുക്ക് ഡിജിറ്റൈസ് ചെയ്യണം എന്തിനാണ് സിസ്റ്റത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്ന ആരാണ് ഡിസ്പ്ലേ പ്രോസസ്സറാണ് ക്ലിയർ ആണോ ഇതിന് പറയുന്ന ഒരു പേരുണ്ട് ഇങ്ങനെ ഈ ഒരു കൺവേർഷൻ നടത്തുന്നതിന് പറയുന്ന ഒരു പേരാണ് സ്കാൻ കൺവേർഷൻ എന്താണ് പേര് സ്കാൻ കൺവേർഷൻ ഒരു റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ ഡിവൈസിനെ സംബന്ധിച്ച് നമുക്കൊരു എക്സ്ട്രാ മെമ്മറി സ്പേസും കൂടെ ഉണ്ട് അതൊരു ടെമ്പററി മെമ്മറിയാണ് അതിൻ്റെ പേരാണ് ബഫർ ഫ്രെയിം ബഫർ എന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ ടെമ്പററി ബഫർ എന്നോ ടെമ്പററി മെമ്മറി സ്പേസ് എന്നൊക്കെ നമ്മൾ പറയും അതിൽ എത്ര സെൽസുകളുണ്ടോ അത്രയും കറസ്പോണ്ടിങ് സെൽ ഏതിനകത്തിലുണ്ടാവണം നമ്മുടെ ഫ്രെയിം ബഫറിൽ ഉണ്ടാവണം ഇനി ഈ ഫ്രെയിം ബഫർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രാഫിക്സ് പ്രോഗ്രാം എഴുതുമ്പോൾ ആ ഗ്രാഫിക്സ് പ്രോഗ്രാമിനെ കറസ്പോണ്ടിങ് ഡിജിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ എന്തായി സ്റ്റോർ ചെയ്യും മെമ്മറിയിൽ ബൈനറി ഡിജിറ്റ്സ് ആക്കി സ്റ്റോർ ചെയ്യും ഈ ബൈനറി ഡിജിറ്റ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രെയിം ബഫർ യൂസ് ചെയ്യുന്നത് ഇവിടെ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിനകത്തിൽ എവിടെയൊക്കെയാണോ ഡേറ്റാസ് ഉള്ളത് എവിടെയൊക്കെയാണോ ഡേറ്റാസ് ഉള്ളത് ഇപ്പം നോക്കിക്കേ ഈ സെല്ലിൽ ഡേറ്റയുണ്ട്
इन मिलता सेल डेटा अल अब डेट सेल वण वैच्छ डेट सेल सीरों वच रिप्रसंटे अगर आने नाम ई वरचे करस्पोंडिंग डिजिटल इंफॉर्मेशन तंदर फ्रेम बाय फ्रेम होल्ड क्लियर आनलो इत व नाम इमेज ने ड्रॉ चल पिक्चर ने ड्रॉ चल नमुक किकचरो नम्बा आउटपुट इन अवे वणल नाम फिलु सीरों सेल ब्लैंक अब नमुक और फाइनल आउटपुट ना आउटपुट स्क्रीन कौन पशे वर के उद्देश्य फिगर ऐसा इन नाम वर के उद्देश्य फिगर नमुक किटो इन नाम मूं क्यों पचये डिस्प्ले प्रोसेसर और हार्डवेयर इंटे पर्पस ग्राफिक्स प्रोग्राम रीड मेमरी स्टोर पर्पस स्कैन कन्वर्शन पर नाम ई ग्राफिक्स प्रोग्राम रीड कन्वेटा ऐसे बैनरी कन्वेटा ई कन्वर्शन ना स्कैन कन्वर्शन पर फ्रेम बफर पर टेम्पररी मेमरी अड़ता नमक और स्क्रीन एने वर्क नमुक नोक नम्बे और कंप्यूटर स्क्रीन या वरच संबंधी नाम मूं क्यों पचयर स्कैन लाइन पी मत हॉरिजॉन्टल रीट्रेसिंगे पी मत वर्टिकल रीट्रेसिंगे पी इतकूड़ा रिफ्रेशिंग कंसप्टी नाम पर अब ई ना कंसप्ट और स्क्रीन संबंधी नमुक पर अलग नमक क्यों अल फस्ट वन स्कैन लाइन स्कैन लाइन पर कंप्यूटर नाम रोसूम कोलमस अलग इला सल ना कंप्यूटर स्क्रीन पर ऐटों टोपिल लेफ्ट कोर्णर टोपिल राइट कोर्णर वे और इलेक्ट्रॉन बिन पास ई पास लेफ्ट टोप मुदल राइट टोप वर अोल फुल और इलेक्ट्रॉन बीन पास आ पास पर स्कैन लाइन कुरे स्कैन लाइन एत्र रोसो अत्रूडे स्कैन लाइन पास अल अब नाम आदमे तुंग ऐटों टोपिल टोपिल लेफ्ट कोर्ण आोड एंडिल वे और स्कैन लाइन पास कई स्कैन लाइन पास कहरे नमें आ इलेक्ट्रॉन बीम एरो तोटे लेफ्ट कोर्णर वरने वी लेफ्टिलेट वे वरुट वन कीं लेफ्ट कोर्णर वर नेक्स्ट रोड लेफ्ट कोर्णर वरू इन एवडं वे पटोम एंडिले अब बोटे रईट कोर्ण वे ना इलेक्ट्रॉन बीम सचिका साधी ईर कन्वेशन अट्ट वन शेष तोट लेफ्टिल वीटिल वन शेष तोट लेफ्टिले वह ईर कन्वेशन स्कैन लाइन ईर मूवमेंट इन पर पेरान हॉरिजॉन्टल रीट्रेसिंग और रोल तोटे इलेक्ट्रोणि मूवमेंट अ पेरान हॉरिजॉन्टल रीट्रेसिंग अदपोल नम्बे ई एंडिल वन कई इलेक्ट्रॉन बीम अल इगे हॉरिजॉन्टल रीट्रेसिंग राइट कोर्ण वन इन नमुक ताड़ोटी हॉरिजॉन्टल रीट्रेसिंग स्पेस इन नाम वो इतना टोपिलेवर कटे इतट बोट वन कमरे ऐटों टोप लेफ्टिले मूव इलेक्ट्रॉन मूवमेंट पर पेरान वर्टिकल रीट्रेसिंग ई वर्टिकल रीट्रेसिंग नमें स्क्रीन रीफ्रेश टाइम नमें स्क्रीन एंको अब ऐको नमें फ्रेम बफरी स्टोर अल आ स्टोर ना डिस्प्ले को वी स्कैन पवान अब नमें स्क्रीन एंजसुटे आ चेजस वी एक्सेप्ट वी मेमरी स्टोर अल अंदाण ना स्क्रीन अतिपोले डिस्प्ले ओर स्कैन कन्वेशन अलग ओर स्कै वर्टिकल रीट्रेसिंग नमें मेमरी अलग नमें स्क्रीन रीफ्रेश नुबे कमे आउटपुट इतना नमें आउटपुट स्क्रीन अल नु वरच इमेज और इसटर इमेज पक्षे नमुक किटी ऊट्पुट करक्ट पेरफेक्टर इसटाण नमुक इसटाइट कौनल अल इवे एंकोन अगर तौर नमें स्क्रीन डेट इवे
അല്ലെ ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ ഡാറ്റ വന്ന എല്ലാ പിക്സൽ എല്ലാ സെല്ലിലും പിക്സൽ വാല്യൂസിനെ നമ്മൾ 1 ആയിട്ട് സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഒരു സെല്ലിൽ മൊത്തം ഡാറ്റ ഉണ്ട് എന്ന് നമ്മൾ ഫിൽ ചെയ്തു വെച്ചു ഇങ്ങനെ ഫിൽ ചെയ്തു വെക്കുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള ഇമേജ് നമുക്ക് ഡ്രോ ചെയ്ത് കിട്ടിയത് ഈ ഒരു ഇമേജിന്റെ ഒരു പ്രോബ്ലം നോക്കിക്കേ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇമേജ് ഒന്നും അല്ല പിന്നെ എന്താണ് ഒരു ജാഗ്ഡ് ഇമേജ് ആണ് അല്ലെങ്കിൽ ഒരു സ്റ്റെയർകേസ് ലൈക്ക് സ്ട്രക്ചർ ആണ് ഇതിനകത്തുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ അല്ലേ അപ്പം ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റെയർകേസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മറ്റൊരു പേരുണ്ട് എന്താണ് ജാഗ്ഡ് ഇമേജ് അല്ലെങ്കിൽ ഇതിന് വേറൊരു പേര് പറയും ഏലിയാസിങ് ഹൊറിസോണ്ടൽ റീട്രേസിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്ന മറ്റൊരു പേരാണ് ഇന്റർലേസിങ് ഇന്റർലേസിങ്ങിന് രണ്ട് ഫേസസുകളാണുള്ളത് അതിൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റിലെ തന്നെ ഇതിനകത്തിലെ ഓഡ് നമ്പേർഡായിട്ടുള്ള എല്ലാ റോസിനെയും സ്കാൻ ചെയ്യും ഫസ്റ്റിലെ എങ്ങോട്ട് വരുന്നത് ഈ ഫസ്റ്റ് റോ നമ്മൾ സ്കാൻ ചെയ്യും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഹൊറിസോണ്ടൽ റീട്രേസിങ് ആണ് അവിടെ നടത്തേണ്ടത് അല്ലേ ഇത് ഹൊറിസോണ്ടൽ റീട്രേസിങ് നടത്തി തൊട്ടടുത്ത സെക്കൻഡ് റോയിലേക്കാണ് വരേണ്ടത് പക്ഷേ നമ്മൾ എന്ത് ചെയ്യും തേർഡ് റോയുടെ ഫസ്റ്റിലേക്ക് വരും തേർഡ് റോയുടെ ലെഫ്റ്റിലേക്ക് അപ്പം ഫസ്റ്റ് റോയിൽ നിന്ന് ഹൊറിസോണ്ടൽ റീട്രേസിങ് നടത്തി എങ്ങോട്ടാണ് വരുന്നത് തേർഡ് റോയിലേക്ക് തേർഡ് റോയിൽ നിന്ന് ഇങ്ങോട്ട് വരും ഫിഫ്ത്ത് റോയിലേക്ക് ഈ ഒരു രീതിയിൽ ആണ് നമ്മൾ ഹൊറിസോണ്ടൽ റീട്രേസിങ് നടത്തുന്നതെങ്കിൽ ആ ഫേസിനെ പറയുന്ന പേരാണ് ഫേസ് വൺ ഫേസ് വണ്ണിൽ നമ്മൾ എങ്ങനെ മാത്രമേ സ്കാൻ ചെയ്യത്തുള്ളൂ 1, 3, 5 എന്ന് പറയുന്ന രീതിയിൽ മാത്രമേ നമ്മൾ സ്കാൻ ചെയ്യത്തുള്ളൂ എവിടം വരെ എൻ്റെന്ന് പറയുന്ന ഒരു ഈവൻ നമ്പറായിട്ടുള്ള ഒരു റോ ആണെങ്കിൽ നമ്മൾ അതിന് തൊട്ട് മുമ്പത്തെ റോ വരെ ഫസ്റ്റ് ഓഡ് നമ്പർ വരെയുള്ള എല്ലാ ഫേസുകളും നമ്മൾ സ്കാൻ ചെയ്തതിന് ശേഷം നമ്മൾ വെർട്ടിക്കൽ റീട്രേസിങ് നടത്തി എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ നമ്മുടെ സെക്കൻഡ് ഫേസായ ഈവൻ നമ്പർ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് പോകും അപ്പം നമ്മൾ ഓൾറെഡി ഓഡ് നമ്പർ എല്ലാം സ്കാൻ ചെയ്ത് കഴിഞ്ഞായിരുന്നു അല്ലേ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതായത് നമ്മൾ ചിലപ്പോൾ ലാസ്റ്റ് റോയുടെ തൊട്ട് മേളിലായിരിക്കാം നിൽക്കുന്നത് ലാസ്റ്റ് റോ ഓഡ് നമ്പർ ആണെങ്കിൽ മാത്രമേ ലാസ്റ്റ് റോയിൽ നിൽക്കൂ ഇല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് റോയുടെ തൊട്ട് മുമ്പിലത്തെ ഓഡ് നമ്പർ റോയിൽ നിൽക്കും ഈ റോയിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നേരെ ഏറ്റവും ടോപ്പിലെ ഈവൻ നമ്പറായിട്ടുള്ള അതായത് സെക്കൻഡ് റോയിലേക്കാണ് നടക്കുന്നത് ഇതാണ് ഫേസ് ടു അപ്പം നമ്മൾ മൂന്ന് കാര്യങ്ങളെ പറ്റിയാണ് പഠിച്ചത് ഏതൊക്കെയാണ് ഒന്ന് സ്കാൻ ലൈൻ ഹൊറിസോണ്ടൽ റീട്രേസിങ് വെർട്ടിക്കൽ റീട്രേസിങ് ഇതുകൂടാതെ നമ്മൾ പിന്നെ പഠിച്ചത് റീഫ്രഷിങ് പഠിച്ചു ഇൻ്റർലേസിങ് പഠിച്ചു ക്ലിയർ ആണല്ലോ അപ്പം നമ്മൾ ഇതേവരെ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ ഡിവൈസിനെ പറ്റി പഠിച്ചതിന് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ റീഫ്രഷ് റേറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും കാരണം എന്തുകൊണ്ടാണ് എത്ര റോസ് ഉണ്ടോ ഈ റോസ് എല്ലാം തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് എൻഡിൽ വന്ന് വെർട്ടിക്കൽ റീട്രേസിങ് നടത്തുമ്പോൾ മാത്രമേ നമ്മുടെ സ്ക്രീൻ റീഫ്രഷ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റീഫ്രഷ് റേറ്റാണ് ഏതിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്നത് റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ ഡിവൈസിനെ നമ്മൾ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്നത് അപ്പോൾ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേ ഡിവൈസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ് റീഫ്രഷ് റേറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും രണ്ടാമത്തത് ഇമേജിൻ്റെ മോഡിഫിക്കേഷൻ വളരെ ഈസിയാണ് കാരണം ഓരോ പിക്സൽ ബൈ പിക്സലായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ എനിക്ക് ഈ ഒരു പിക്സലിലെ ഡേറ്റാസ് വേണ്ട അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം ആ ഒരു പിക്സലിലെ ഡേറ്റാസിനെ മാത്രം എനിക്ക് റിമൂവ് ചെയ്ത് കളയാം ഡിലീറ്റ് ചെയ്യാം അല്ലേ അല്ലെങ്കിൽ പുതിയൊരു ഡേറ്റ ഒരു പിക്സലിനെ എനിക്ക് ആഡ് ചെയ്യണം വളരെ ഈസി ആയിട്ട് എനിക്ക് ആഡ് ചെയ്യാം അല്ലേ അപ്പോൾ ഇങ്ങനെ റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേയുടെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഇമേജസിനെ അല്ലെങ്കിൽ പിക്ചേഴ്സിനെ മോഡിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇനി അടുത്തത് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മളിപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞു ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ് ഇത് ജാഗ്ഡ് ഇമേജ് ആണ് സ്റ്റെയർകേസ് ലൈക്ക് ഇമേജ് ആണ് ഇതിന് ഡിസ്പ്ലേ ചെയ്യുന്നത് അല്ലേ അപ്പം ജാഗ്ഡ് ഇമേജ് ആയതുകൊണ്ട് നമ്മുടെ പിക്ചറിൻ്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ പിക്ചറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ് ലോ ആണ് അപ്പം രണ്ട് ഡ്രോബാക്സ് നമ്മൾ പറഞ്ഞു ഒന്ന് പിക്ചർ സ്റ്റെയർകേസ് ലൈക്ക് സ്ട്രക്ചറിലാണ് വരുന്നത് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ് ക്വാളിറ്റി പിക്ചറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ലോ ആണ് പിന്നെ ഇതിന് മറ്റൊരു ഡിസഡ്വാൻറ്റേജും കൂടെ ഉണ്ട് എന്താണെന്നറിയോ നമ്മൾ ആദ്യമേ ഒരു ഫ്രെയിം ബഫർ പഠിച്ച ഓർമ്മയുണ്ടോ നമ്മുടെ യഥാർത്ഥ സ്റ്റോറേജ് അല്ല ഒരു ടെമ്പററി സ്റ്റോറേജിനെ പറ്റിയാണ് നമ്മൾ ഫ്രെയിം ബഫർ എന്ന് പറഞ്ഞത് അല്ലേ ഇത്രയും ഡേറ്റ മാത്രം സ്റ്റോർ ചെയ്യേണ്ട അടുത്ത് ഇതിൽ എത്ര സെല്ലുണ്ടോ അത്രയും സെല്ലിൽ ഡേറ്റ വെച്ച് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ് ഇല്ലാത്തടം സീറോ വെച്ചിട്ടും ഉള്ളടം വൺ വെച്ചിട്ടും അപ്പോൾ അത്രയും അധികം മെമ്മറി നമുക്ക് യൂസ് ചെയ്യാവുന്നുണ്ട് അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് സെക്കൻഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് റാൻഡം സ്കാൻ ഡിസ്പ്ലേ അല്ലെങ്കിൽ വെക്റ്റർ സ്കാൻ ഡിസ്പ്ലേ എന്ന് പറയും
റാസ്റ്റർ സ്കാൻ ഡിസ്പ്ലേയുടെ ഡിസഡ്വാൻറ്റേജ് എല്ലാം കണ്ടായിരുന്നു. എന്തുമായിരുന്നു അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ഇമേജ് ആയിപ്പോയി അല്ലേ, സ്റ്റെയർകേസ് ലൈക്ക് സ്ട്രക്ചറായിപ്പോയി. അപ്പം പിക്സൽ ബൈ പിക്സൽ ആയിട്ട് ആണ് നമ്മുടെ ഡേറ്റാസിനെ ഡ്രോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്റ്റെയർകേസ് ലൈക്ക് സ്ട്രക്ചറേ കിട്ടത്തുള്ളൂ. ഇത് അവോയ്ഡ് ചെയ്തുകൊണ്ട് റാൻഡം സ്കാൻ ഡിസ്പ്ലേയിൽ അല്ലെങ്കിൽ വെക്റ്റർ ഡിസ്പ്ലേയിൽ നമ്മൾ സ്കാൻ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഡ്രോ ചെയ്യുന്നത്. അവിടെ പിക്സൽ ബൈ പിക്സൽ ആയിട്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്, ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് നമ്മൾ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ റാസ്റ്റർ സ്കാനിൽ കണ്ട മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളൊരു എക്സ്ട്രാ മെമ്മറി സ്പേസ്, ഒരു ടെമ്പററി മെമ്മറി ഫ്രെയിം ബഫർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ അങ്ങനെ ഒരു എക്സ്ട്രാ മെമ്മറി, ഒരു ടെമ്പററി മെമ്മറി സ്റ്റോർ ചെയ്യുന്നില്ല. ഇവിടെ പിന്നെ ഡയറക്റ്റ് ഇലക്ട്രോൺ ബീമിനെ പാസ് ചെയ്യാണ്, നമ്മൾ പറഞ്ഞ് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ്. അപ്പം റാസ്റ്റർ സ്കാൻ അല്ല പിക്സൽ ബൈ പിക്സൽ ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് ചെയ്യും. നോക്കിക്കേ, ഇവിടെ ഒരു ഇലക്ട്രോൺ ബീം വരികയാണ് നമ്മുടെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ഏത് പൊസിഷനിലാണോ ആ ഇലക്ട്രോൺ ബീം വന്ന് പതിക്കേണ്ടത് ആ പൊസിഷനിലേക്ക് ഫസ്റ്റിലേ വന്ന് ഒരു ബീം വന്ന് പതിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ഇലക്ട്രോൺ ബീമിനെ അയച്ച് തൊട്ടടുത്ത പോയിന്റും കൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഈ രണ്ട് പോയിൻ്റ് ഇടയ്ക്ക് ഒരു ലൈൻ ബൈ ലൈൻ ആണല്ലേ ഒരു ലൈനെ അത് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ രണ്ട് ഫസ്റ്റും സ്റ്റാർട്ട് പോയിൻറ്റും എൻഡ് പോയിൻറ്റുമാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് പോയിൻറ്റ്സ്, രണ്ട് പിക്സൽ പോയിൻറ്റ്സ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ എന്ത് ചെയ്യും, അതിനിടയിലുള്ള ലൈൻസ് ഡ്രോ ചെയ്യും. ഇപ്പം പിക്സൽ ഫില്ല് ചെയ്യുക എന്നുള്ളതല്ല, ആ ഒരു ലൈൻ അങ്ങ് ഡ്രോ ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇനിയും തൊട്ടടുത്ത പോയിൻ്റ്സ് ഉണ്ടെങ്കിൽ ആ പോയിൻ്റ്സിലേക്ക് നമ്മൾ അടുത്ത ഒരു പോയിൻ്റ് പറഞ്ഞു കൊടുക്കുന്നു, എവിടെ നിന്നാണോ ആ പോയിൻ്റിലേക്ക് പോകേണ്ടത് ആ പോയിൻ്റിലേക്കൊരു ലൈൻ ഡ്രോ ചെയ്യുന്നു. ഫൈനലി ലാസ്റ്റ് പോയിൻറ്റും കൂടെ പറയും. അപ്പം ഞാനിവിടെ ഒരു ട്രയാങ്കിളിനെ ആയിരുന്നു ഡ്രോ ചെയ്യാൻ പോയത്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് പറഞ്ഞു കൊടുത്തു, തൊട്ടടുത്ത പോയിൻ്റ് പറഞ്ഞു കൊടുത്തു, അത്രയും പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഒരു ലൈൻ ഫോം ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ പോയിൻ്റ് പറഞ്ഞു കൊടുത്തു, അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റിൽ നിന്ന് മൂന്നാമത്തെ പോയിൻ്റിലേക്ക് ഒരു ലൈൻ ഡ്രോ ചെയ്യുന്നു. ലാസ്റ്റ് എവിടെ വന്ന് എൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു, അപ്പം മൂന്നാമത്തെ പോയിന്റിൽ നിന്ന് ലാസ്റ്റ് പോയിന്റിലേക്ക് വന്നൊരു ലൈൻ ഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഒരു ട്രയാങ്കിളായിട്ട് തന്നെ എനിക്ക് വ്യൂ ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷേ ഇതിന് പകരം ഞാൻ നമ്മുടെ റാസ്റ്റർ സ്കാൻ ആയിരുന്നു യൂസ് ചെയ്തിരുന്നെങ്കിൽ അവിടെ എനിക്ക് ഒരു ട്രയാങ്കിളായിട്ട് ഫീൽ ചെയ്യുക പോലും ഇല്ലായിരുന്നു, അതേ രീതിയിലായിരുന്നു എനിക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്. പക്ഷേ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി മാറി, നല്ല പെർഫെക്റ്റ് ട്രയാങ്കിൾ തന്നെ എനിക്ക് ഡ്രോ ചെയ്ത് എടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, റാസ്റ്റർ സ്കാനിൽ നമ്മുടെ ഇമേജിൻ്റെ ക്വാളിറ്റി മോശമായിരുന്നു എങ്കിൽ ഇവിടെ നിന്ന് പറയുന്ന നല്ല പെർഫെക്റ്റ് ക്വാളിറ്റിയിലുള്ള ഇമേജിനെ എനിക്ക് വ്യൂ ചെയ്ത് കിട്ടും. എന്നാൽ ഒരു ഇമേജ് ഡ്രോ ചെയ്യുന്നതിനിടയ്ക്ക് പലതവണ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, റീഫ്രഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ കോംപ്ലക്സ് ഇമേജൊക്കെ ആണെങ്കിൽ ഒരുപാട് റീഫ്രഷ് റേറ്റൊക്കെ കൂടുതലായിരിക്കും അല്ലേ. അപ്പം റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് റാസ്റ്റർ സ്കാനിലാണ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്, പക്ഷേ റാൻഡം സ്കാനിൽ റിഫ്രഷ് റേറ്റ് കൂടുതലാണ്, അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ക്ലിയർ ആണോ? അപ്പം റാൻഡം സ്കാൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പം റാസ്റ്റർ സ്കാൻ എന്താണെന്നും റാൻഡം സ്കാൻ എന്താണെന്നും രണ്ട് ഡിസ്പ്ലേ ഡിവൈസുകളാണ്, രണ്ടിലും എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്നാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ രണ്ടിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കണ്ടു കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി.